ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഓണായോണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അവരുടെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രീകണ്ഠാപുരത്ത് നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു നമ്മുടെ വീട്. അപ്പം നമ്മൾ രാവിലെ തന്നെ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവാന്ന്, ഞാനും ഹസ്ബൻഡും മോനും കൂടി ഇപ്പം ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുള്ള നാടാണ് ശ്രീകണ്ഠാപുരം. അങ്ങോട്ടൊക്കെ കാഞ്ഞിരക്കൊല്ലി, പൈതൽമല, പാലക്കയംതട്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാ പ്ലേസും ക്ലോസ്ഡ് ആണ്. അപ്പം നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഒക്കെ അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മളതായിട്ട് വരുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പം മുന്നിൽ കാണുന്ന ബൈക്കിലാണ് നിൽക്കാൻ ഫ്രണ്ടുള്ളത്. നമുക്ക് വീട്ടിലേക്ക് വഴി അറിയാത്തത് കൊണ്ട് അപ്പം നമ്മുടെ വഴി കാണിച്ചു തരാൻ വന്നതാണ്. നമ്മളങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, അവരുടെ കസിൻസൊക്കെ ആയിട്ട്. അങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പൂക്കളം കണ്ടപ്പോൾ പിന്നെ മോനെ അതിൽ നിന്ന് കുറച്ച് കളിയൊക്കെ ആയി. അവൻ്റെ വക കുറച്ച് അതൊക്കെ വൃത്തിയാക്കി കൊടുക്കലാണ്. അപ്പം ഫ്രണ്ട് പറഞ്ഞു വീടിൻ്റെ താഴെ നല്ലൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, നമുക്കതൊക്കെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പം നമ്മളത് കാണാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മഴ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ വെള്ളമൊക്കെ കുറവായിരുന്നു. അവർ പറഞ്ഞു മഴയുള്ള ടൈമിനാണെങ്കിൽ നല്ല വെള്ളമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം മോനും വെക്കാനും ഫ്രണ്ടും കൂടി അവിടെ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കാൻ. നല്ലൊരു പ്ലേസ് ആയിരുന്നു. അത് കുറച്ചല്ല, നല്ല അത്യാവശ്യത്തോളം വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ വെള്ളച്ചാട്ടത്തു നിന്നൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പം മുറ്റത്ത് അവർ വളർത്തുന്ന താറാവാണ്. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് ഇപ്പോൾ ഫുഡിൻ്റെ ടൈമായിട്ടുണ്ട്. അവർ നമുക്ക് ഇലയൊക്കെ ഇട്ടുതന്നു. അപ്പോൾ സദ്യയുടെ ഓരോ വിഭവങ്ങൾ നമ്മൾ ഇലയിലേക്ക് ഇട്ടിരുന്നാണിപ്പോൾ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ചു, ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിപ്പും വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഓണമായിരുന്നു. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലുതായിട്ടൊന്നും ആരും ഓണം ആഘോഷിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നമ്മുടെ വീഡിയോസ് കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.